സിനിമയ്ക്കായി ഒരു പുതിയ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച രണ്ട് സുഹൃത്തുക്കളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശാസ്ത്രവും സർഗാത്മകതയും ചേർത്ത് ഇവർ കണ്ടുപിടിച്ചത് എന്താണ് എന്നും ഇത് എങ്ങനെയാണ് സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതെന്നും അവർ തന്നെ നമ്മളോട് പറയും നമുക്ക് നമുക്കിവിടെ വിശേഷങ്ങളിലേക്ക് കടന്നതല്ല ചേട്ടാ നമസ്കാരം 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 ചേച്ചി നമസ്കാരം എന്ത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്രീവിയസ് എന്നാണ് ഞങ്ങളുടെ ഈ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് പ്രീ വിഷ്വൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഹോളിവുഡിലൊക്കെ ഒരു സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്യാരക്ടറുകളിലെല്ലാം തന്നെ അവർ വരച്ചുണ്ടാക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ ഇപ്പം ബാറ്റ്മാൻ അല്ലെങ്കിൽ സൂപ്പർമാൻ എന്നൊക്കെ പണ്ടു അല്ലെങ്കിൽ ഗോഡ്സ് ഇല്ല ഇങ്ങനെ ഒരു പുതിയൊരു കഥാപാത്രം വരുന്നു വരും അതെങ്ങനെ ഇരിക്കുമെന്ന് ഡയറക്ടർക്ക് പ്രൊഡ്യൂസറിൻ്റെ അടുത്തും മറ്റു നടന്മാരുടെ അടുത്തും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ആർട്ട് ഡയറക്ടർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാറുണ്ട് അത് അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് അത് കുറച്ചും കൂടി വളർന്നിട്ട് അതിൻ്റെ എല്ലാം അനിമേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ആ ഇതുവരെ അറിയില്ല അപ്പം ഞാൻ മലയാള സിനിമയിലേക്ക് അങ്ങനെ ഒരു കാര്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് എയിലൂടെ നമ്മുടെ കഥാപാത്രങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയിട്ട് അനിമേറ്റ് ചെയ്തിട്ട് അതിൽ പുതിയൊരു മാനം കണ്ടെത്തുന്നു അതാണ് ചെയ്യുന്നത് അതായത് മുമ്പ് കൈകൊണ്ട് വരച്ചതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഇതിപ്പോൾ എയിൽ വിത്ത് കളർഫുള്ളായിട്ട് നമ്മൾ കാണിക്കണം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടർക്ക് പിന്നെ അധികം കിടന്ന തലവേദന ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇപ്പം ഉദാഹരണം തമിഴ് ഞങ്ങളൊരു പടം ചെയ്തു ഇരുനൂറ് വർഷം മുമ്പുള്ള ഒരു കാലഘട്ടം തമിഴ്നാട്ടിൽ ഇരുനൂറ് വർഷം മുമ്പുള്ള ഫ്രഞ്ച്കാരുടെ ഒരു കോളനി പോലുള്ള സംഭവം ഉണ്ടാക്കണമായിരുന്നു അത് ആർട്ട് ഡയറക്ടർ കൊണ്ടുവന്ന അപ്പുറത്തേക്ക് ഞങ്ങൾക്കത് കുറച്ചും കൂടി വിഷ്വലി നല്ല ഗംഭീരമായിട്ട് അനിമേറ്റ് ചെയ്തിട്ട് പിന്നെ ഏരിയൽ ഷോട്ടുകൾ അതായത് ഹെലിക്കാം ഷോട്ടുകളൊക്കെ അടക്കം അനിമേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റി ആ ഗ്രാമം മുഴുവനായിട്ട് അപ്പൊ ഡയറക്ടർ ഭാഗത്തുനിന്ന് ദിനിൽ നിന്നാണ് ഡയറക്ടർ വരുക അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര ഒരു സന്തോഷം കിട്ടി നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കിനെ പറ്റി ചേട്ടാ ഈ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ ഈ സാധനം എന്നെ കാണിച്ചോ എന്നാ കാണിച്ചോ ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യമാണ് മാഡൻ അവൻ കുടിയിരുക്കും മലൻ മല காரிருள் சூழும் வேலை அடர் சிவப்பு கண்கள் ஒளிர கருங்காக்கைகளுடன் மலை அதிர இறங்கி வரும் மாடன்சாமி அவன் தன் பக்தர்களுக்கு அருள் புரியவும் அவர் தம் எதிரிகளுக்கு உறக்கம் சகலவித வதைகள் சூறை காற்றால் காற்றாய் கரும் பாறைகளை எரிந்து தீப்பிழம்பாய் மாயம் காட்டும் மாடன் இவன் அடிபளி

ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഇതിനെ എത്ര സീൻസ് വേണമെന്നുള്ളത് എഴുതും എഴുതി ഇതിപ്പം മലയാളത്തിൽ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഏതൊക്കെ സീനുകളാണ് വേണ്ടത് വൈഡ് ആംഗിളാണോ വേണ്ടത് ഹെലികാം അത് ഹെലി അതിൽ നിന്ന് വരുന്ന ഷോട്ടുകളാണോ അത് അത് ക്ലോസപ്പ് ആണോ എത്ര ആംഗിളുകളിൽ അതിനെ ഒരേ ഒരെണ്ണത്തിനെ തന്നെ ഏതൊക്കെ സീനുകൾ ഏതൊക്കെ ആംഗിളിൽ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ അതിനകത്ത് ഇട്ട് നോക്കിയിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ അനിമേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട് പുതിയൊരാൾ വന്ന് നമ്മൾ സിനിമയിൽ പിച്ചിടക്കെന്ന് പറയും പിച്ചിടക്കെന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ സമ്മറി ആ സമ്മറി ആദ്യമേ ഫ്രെയിം ചെയ്യും അതിൽ അത് അത് അതിൻ്റെ ഡയറക്ടർ ആരാ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാ ആരൊക്കെയാണ് ഇതിൻ്റെ ടെക്നീഷ്യന്മാർ പിന്നെ ഏതൊക്കെ അഭിനേതാക്കളെ വെച്ചായിരിക്കും ഒരു ടു ഓപ്ഷൻ വെക്കും ചിലപ്പോൾ ഒരാളെ കിട്ടിയില്ല അടുത്ത ആള് അങ്ങനെ ഫുള്ള് ആ കംപ്ലീറ്റ് ആർക്കാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും അത് പേജ് വൈസ് അവരുടെ ആ ഡിസൈൻസ് ഒക്കെ അനുസരിച്ച് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ചെടുക്കണം പോണോ അങ്ങനെയല്ല സ്റ്റോറി ബോർഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഞങ്ങൾ ഞങ്ങളെ ആശ്രയിക്കുന്നവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്താണ് പറ്റി ഏ കൊണ്ട് നമുക്കാണെങ്കിൽ ആ അനിമേഷൻ ചെറിയ പിള്ളേർക്കുള്ള ആനിമേഷൻസ് മൂവി ഇഷ്ടം പോലെ ഉണ്ടാക്കാം അതുപോലെ തന്നെ മ്യൂസിക് ആൽബംസ് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കൊടുക്കാം ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിന് നമുക്ക് എഴുതി വെച്ച് സ്വന്തം നമ്മുടെ ഇഷ്ടമുള്ള ഫിഗർ ഉണ്ടാക്കാം അവർ ഏത് തരത്തിൽ ഡാൻസ് കളിപ്പിക്കണോ എന്താ ചെയ്യിക്കേണ്ടത് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വിഷ്വൽസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സിനിമയ്ക്കാണെങ്കിൽ തന്നെ നമുക്ക് ഡയറക്ടർക്ക് ഒരു മനസ്സിലുള്ള ഒരു ലൊക്കേഷൻ ഏത് തരത്തിലുള്ള വീടാണ് എങ്ങനത്തെ ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ഏതാണ് എന്നിട്ട് എങ്ങനെയൊക്കെ അവരെ ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ അതിനെ മാക്സിമം ഭംഗിയാക്കാമെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും ഈ ഏ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിലും അതിന് കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ നമ്മുടെ ഉള്ളിലും ഒരു ഡയറക്ടർ സ്കില്ല് അല്ല ആ എങ്ങനെ വിഷ്വല് ചെയ്യണം അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടും ആ ഡയറക്ടർക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ആ രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫാം സിനിമ വർക്ക് ചെയ്യുന്നുണ്ട് അവർ കൈകൊണ്ട് പടം വരയ്ക്കുകയാണ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ നിങ്ങൾ എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് വരയ്ക്കുന്നത് ആണോ അതോ അല്ല സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അല്ല ചിലതൊക്കെ ഞങ്ങൾ കൈകൊണ്ടും പുള്ളി ഫോട്ടോഷോപ്പിലാതെ ഞാൻ ബേസിക്കലി ഞാനൊരു ആയിരുന്നു എൻ്റെ കരിയർ തുടങ്ങുന്നത് തന്നെ ഞാൻ പഴയ ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി പറഞ്ഞൊരു ആർട്ട് ഡയറക്ടറുണ്ട് വൈശാലിയുടെയും ഒരു വടക്കമീർ അത് അതേടെ ആർട്ട് ഡയറക്ടർ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് മ്യൂറൽ പെയിൻറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് പിന്നീട് ഞാൻ ഗൾഫിലേക്ക് പോയി അവിടെ ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ഡിസൈനറായിട്ട് ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് തുടങ്ങിയത് അപ്പം നേരത്തെ ചോദിച്ച ചോദിച്ചതിൻ്റെ ഒരു ബാക്കി ഞാൻ പറയാം ഈ വൈറ്റ് വയറ്റത്തടിക്കുകയെന്ന് ചോദിച്ചില്ല ആർട്ടിസ്റ്റുകളെ ഒരിക്കലുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജേറ്റ് സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ആർട്ടിസ്റ്റ് വരച്ചു ഫേമസ് ഫേമസാണ് കേരളത്തിൽ വളരെ ഫേമസ് ആ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല കേരളത്തിൽ വളരെ ഫേമസ് ആയ ഒരു പ്രൊഡ്യൂസർ സംവിധായകൻ മലയാള സിനിമയിൽ ഒരു ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച ഒരു മനുഷ്യനെ കാണാൻ റീസൻ്റ്ലി ഞങ്ങൾക്ക് പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ എല്ലാം തന്നെ കൈകൊണ്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ സാറ് ഞങ്ങളോട് സംസാരിച്ചപ്പോഴും സാറ് പറഞ്ഞു എനിക്ക് എയുടെ ഒന്നും വേണ്ട എനിക്ക് നിങ്ങൾക്ക് കൈകൊണ്ട് വരച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഒന്ന് രണ്ട് സ്കെച്ചുകൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ പെയിൻറ്റിങ്ങായിരുന്നു ഇപ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ എ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഓർമ്മയിലേക്ക് വന്നൊരു ഒരു ചെറിയൊരു കോമഡി സാധനം ഉണ്ട് അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് പഴയ വൈശാലിയുടെ ഒരു വലിയ പോസ്റ്റർ കൊണ്ടുപോട്ടിച്ചു അതായത് സുവർണ്ണയല്ലേ നായകൻ സുവർണ്ണ ഇങ്ങനെ നിൽക്കുന്നൊരു പോസ്റ്റർ കൊണ്ടു ഓടിച്ചിരിക്കുന്നത് വയറൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ തല വെട്ടി മാറ്റി പണ്ടൊരു ജയറാമിന്റെ തല ഒട്ടിച്ച ഒരു കാലം എനിക്ക് ഓർമ്മ വന്ന് അത് കാണുമ്പോൾ ഇപ്പോഴത്തെ ഫേസ് സാപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നുണ്ട് അതിനകത്ത് ജയറാം ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ വീടിന് ചുറ്റുള്ളവരൊക്കെ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഉള്ളിൽ ഉള്ളിലൊരു കലാകാരനുണ്ട് എന്തേലൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനാണ് ഒട്ടിച്ചത് അല്ലേന്ന് രാത്രി ഞാൻ ഒട്ടിച്ചു വെച്ചു പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴും കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ ചുറ്റും നിൽപ്പുണ്ട് ഇത് കാണാനായിട്ട് അല്ല ഞാനത് തമാശയിലൂടെ പറഞ്ഞെങ്കിലും അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ എത്തിയപ്പോഴത്തേന് അത് കൃത്യമായിട്ട് വന്നു ആരുടെ മുഖം എവിടെ ഒട്ടിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഞാൻ സംശയം വെച്ചിട്ട് ഒരു വ്യാജ ഇമേജ് നമുക്ക് അതിന്റെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ജനുവിനിറ്റി തിരിച്ചറിയാനായിട്ട് രണ്ട് മൂന്ന് മാർഗങ്ങളുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു വിവാഹമുണ്ട് അവിടേക്ക് സൈബർ സൈബർ വിവാദം അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന്റെ ജനുവിനിറ്റി ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു അങ്ങനെ ഒരു വലിയ കേസ് ഉണ്ടായിരുന്നു ഒരു പിന്നെ ഒരു സ്ത്രീയുടെ പിന്നെ അവരുടെ ഹസ്ബൻഡ് അറിയാണ്ട് തന്നെ അവരുടെ ഒരു ന്യൂഡ് ഫോട്ടോ ഉണ്ടാക്കുകയും അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഒരു ആ വി ആണ് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളതല്ല തെളിയിച്ചിട്ട് അതെ അപ്പൊ അത് ഞാൻ പേരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇത് തിരിച്ചറിയാൻ ധാരാളം മാർഗങ്ങളുണ്ട് പിന്നെ ഡീപ്പ് ഫേക്കുകൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അത് സ്ത്രീകളെ ആദ്യ കാഴ്ചയില് ഭയങ്കരമായിട്ട് ബാധിക്കും കജോളിൻ്റെ ഒക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് ഒരു കോമൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫേക്ക് ആണ് എന്ന് മനസ്സിലാവും മനസ്സിലാവും കുറെ എന്തായാലും എന്തായാലും കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യരാണ് പെട്ടെന്നൊന്നും ഇത് ആക്സെപ്റ്റ് ചെയ്ത് തോന്നില്ല അത് ഫേക്ക് ആണെന്ന് ആദ്യമേ തന്നെ പറയും പിന്നെ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്റർടൈൻമെന്റ് മേഖലയിലാണ് അപ്പം ഞാനിപ്പോൾ ഒരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മ്യൂസിക് ആൽബത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ എ ആണ് ഒരു സിംഗിൾ ഒരു വോയിസ് പോലും പുറത്തു എടുത്തിട്ടില്ല ബി ജിം ആയാലും എല്ലാം തന്നെ എയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗൾഫിൽ ജോലി കളഞ്ഞ നാട്ടിലേക്ക് വന്നത് എനിക്കൊരു ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തിരക്കഥയും കുറച്ച് ഫണ്ടുമായിട്ടാണ് നാട്ടിലേക്ക് വന്നത് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഒരു തിരക്കഥയുണ്ട് എനിക്കൊരു സിനിമ ചെയ്യണം നാട്ടിലേക്ക് വന്ന സമയത്ത് കൊറോണ വന്നു അപ്പോൾ രണ്ട് വർഷത്തേക്ക് ഒരു മണി നടന്നില്ല നമ്മുടെ കയ്യിലുള്ള പൈസകളൊക്കെ തീർന്നു രണ്ട് വർഷം വീട്ടിൽ വെറുതേ മറിയാമല്ലേ ചിലവുള്ളൂ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചിലവാണ് ആ സമയത്ത് ഞാൻ ധാരാളം വായിച്ചു എയെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയ അന്നില്ല പിന്നീട് പോകെ പോകെ ഞാൻ കൊച്ചിയിലേക്ക് താമസം മാറി ആ സമയത്താണ് എനിക്ക് കുറച്ച് ടൈം കിട്ടി വായനാടെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു പുതിയ ടെക്നോളജി ഞാൻ നിർത്തി വെച്ചത് ഞാൻ ത്രീ ഡി മാക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാളാണ് അപ്പോൾ നിർത്തി വെച്ചിട്ടൊന്നും വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ എയെ പറ്റി കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു അന്ന് ആ സമയത്താണ് മിഡ് ജേണി ഭയങ്കര പോപ്പുലറായി തുടങ്ങി അപ്പോൾ എയെ പറ്റി കൂടുതൽ പഠിച്ചു പഠിച്ചപ്പോൾ എയിൽ എന്തുകൊണ്ട് നമുക്ക് സിനിമാ മേഖലയിലേക്ക് ഉപയോഗിച്ചുകൂടാ എൻ്റെ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തു കൂടാ അവസ്ഥയിലേക്ക് പോയി വരെ കാര്യങ്ങൾ ചെന്നിട്ട് എന്താ പറയുന്ന അവാർഡ് കമ്മിറ്റിക്കൊക്കെ ഇങ്ങനെ കൊണ്ടുള്ള ഷോർട്ട് മൂവീസും വലിയ മൂവീസും ഒക്കെ അവര് അംഗീകാരം തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു പുതിയൊരു മൂവി ഉണ്ടാക്കാമെന്നുള്ള ഒരു അതിന്റെ പിന്നണിയിലാണ് അല്ല അതെന്താണെന്ന് വെച്ചാൽ അവര് നമ്മക്ക് ഓപ്ഷൻ തരുവല്ലേ ഈ പറ്റി നിങ്ങൾക്ക് എന്തും വേണ്ടി ക്രിയേറ്റ് ചെയ്യാം കാരണം ചെലപ്പോ അവരാ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരിക്കുമേ കൊണ്ട് വേണ്ടി വരെ ഒരു ും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ഞങ്ങളും അതൊന്നും ഞങ്ങളൊരു ഇംഗ്ലീഷ് കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ കഥയാണ് മലയാളിയായ ഒരു മുംബൈയുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മലയാളിയ ട്രാൻസ്ജെൻഡറുടെ കഥയാണ് ചെയ്യാൻ പോകുന്നത് ആൾക്കാരെ എന്താ പറയുക ഒരു ശൈശവ ദശയിലാണ് സോറി ശാശ്വത ശൈശവ ദശയിലാണ് അപ്പം ആ ശൈശവ ദശയിൽ നിന്ന് ഈ വർഷം അവസാനത്തോടു കൂടി അത് വലിയൊരു ഭൂമി ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ മെറ്റൽ ഫേസ്ബുക്ക് മെറ്റെല്ലാം കൂടി അവർ അവരെല്ലാം കൂടെ ജോയിൻ ചെയ്തുകൊണ്ടൊക്കെ ഒരു വലിയ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം എയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ലിപ്പ് മൂവ്മെൻറ്സുകൾ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ലിപ്പ് മൂവ്മെൻറ്റ്സ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നമുക്ക് കണ്ണിൻ്റെയൊക്കെ ആക്ഷൻസ് ഫേസ് മോഷൻസ് ഒക്കെ ഇല്ലേ കരയോ ചിരിക്കുക എന്നൊക്കെ പറയുന്നതിന് കുറച്ച് ആർട്ടിഫിഷ്യൽ ആവുന്നുണ്ട് അതും കൂടി ഈ വർഷം അവസാനത്തോടെ അതെല്ലാം മാറും അതോടുകൂടി ഞങ്ങൾ ഒരു ആടെ സിനിമയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങും അപ്പോഴേക്കും നിങ്ങൾ തിരക്കഥകളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുക അതൊരു ഇംഗ്ലീഷ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം അല്ല ഈ സിനിമ ഇപ്പൊ ഏത് ചെയ്തിട്ട് പിന്നെ മനുഷ്യനെ വെച്ച് ചെയ്യാൻ പറ്റില്ല ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരെ സഹായിക്കുന്ന പോലെ ചെറിയ സാധനം തന്നെ ഒരു മിനിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് ഒന്ന് രണ്ട് മത്സരങ്ങൾക്ക് സിനിമയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെയാണ് പക്ഷെ മനുഷ്യരില്ല എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മനുഷ്യരാണ് ഈ ഐഡി ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത് എപ്പോഴാണ് ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിനിമകൾ അപ്പം ഞാൻ എപ്പോഴും പിന്നെ ഇംഗ്ലീഷ് ചാനലിൽ നിറയെ കാണാറുമായിരുന്നു യൂട്യൂബിലൂടെയൊക്കെ തന്നെ അപ്പോൾ അവിടെ എല്ലാം ഇതിൻ്റെ ചലനങ്ങൾ തുടങ്ങി അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ കൊണ്ടു വന്നു തോന്നി അങ്ങനെയാണ് ഞാൻ ഈ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് തിരക്കഥകളുടെ ഒരു ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പാണ് അപ്പോൾ അതിൻ്റെ അഡ്മിൻ എൻ്റെ ഫ്രണ്ടാണ് പുള്ളിയുടെ ഷോർട്ട് മൂവിലൊക്കെ ഞാൻ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട് എഴുതാറുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഞാൻ ഞാനിങ്ങനൊരു ചെറിയ കുട്ടികൾക്കുള്ളൊരു അനിമേഷൻ മൂവി ഉണ്ടാക്കി അയച്ചു കൊടുത്തു ആള് പറഞ്ഞത് ഇത് നന്നായിട്ടുണ്ടല്ലോ ചേട്ടാ ഇത് നമ്മുടെ നമ്മുടെയൊന്ന് ഗ്രൂപ്പിലിടാമോ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടേന്ന് ചോദിച്ചു അങ്ങനെ ഗ്രൂപ്പിലിട്ടപ്പോൾ അതിന് നല്ലൊരു ചർച്ചയുണ്ടായി അങ്ങനെയാണ് പ്രജീത് സാർ എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിന് പുതിയ പടത്തിൽ ഒന്ന് വരുമോ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം ഒന്ന് സംസാരിക്കാം എന്നാണ് ആ തമിഴ് അന്ന് വിളിച്ചിരുന്നു എങ്കിലും പ്രജീത് സാറാണ് ഫസ്റ്റ് കോൾ അപ്പോൾ അദ്ദേഹത്തിന് പോയി മീറ്റ് ചെയ്ത് നല്ലൊരു വെൽക്കം ഞാൻ കിട്ടിയത് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ആ കഥ വിവരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഇതിലൊരു സീനൊന്ന് ചെയ്യാൻ പോകുന്ന ചോദിച്ചു ശരി ആയിക്കോട്ടെ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് കൊണ്ടു കൊടുക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് അദ്ദേഹം വലിയ ടി വിയിൽ അത് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളോട് കൈയ്യൊക്കെ തന്നെ ഭയങ്കര നല്ലൊരു മൂമെന്റ് വലിയ സന്തോഷം തമിഴ് ആ വിജയ് സാറിന് വേണ്ടിട്ടൊക്കെ ഉള്ള ഒന്ന് രണ്ട് പിച്ച് പിച്ചിടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ അനിമേഷൻസ് ഒക്കെ ചെറുതല്ല ഒരു മിനിറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു അനിമേഷൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എന്ന് പടമായി വരും അറിയില്ല പിന്നെ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്കൊരു കുറ്റചാത്തംന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി ഡയറക്ടർ ചെയ്തൊരു തമിഴ് പടം ഉണ്ടായിരുന്നു വിമൽ വിഷ്ണു അദ്ദേഹത്തിന്റെ പേര് അതിനു ശേഷം ഞങ്ങൾ നല്ല കൂട്ടായി മാറി അപ്പോൾ അപ്പൊ കുറ്റച്ചാത്തം പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റുള്ള ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ഇൻട്രോ അത് ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ പടം അടുത്ത മാസം റിലീസ് ആവുമ്പോൾ സംഗീതം ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഇങ്ങനൊരു മ്യൂസിക് ഇട്ടാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻസിൽ വായിച്ച് തിരികെ കിട്ടും ഇപ്പോൾ സാക്സോ ത ത ത എന്ന് സാക്സോ സാക്സോഫോൺ കൊണ്ട് വായിച്ച് തിരിച്ച് കിട്ടും അപ്പോൾ കലാകാരന്മാർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന കലാകാരന്മാർക്കും ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് പണ്ട് നമ്മൾ ഒരു വലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എല്ലാ കലാകാരന്മാരും വിളിച്ചിരുത്തിയിട്ടായിരുന്നു തബലയും ഗിറ്റാറും എല്ലാം വായിപ്പിക്കാറ് അതൊരു ചെറിയ സ്റ്റുഡിയോ ഫ്ലോറിൽ ഒതുങ്ങിയിട്ട് മിഡ് കീബോർഡിൽ വായിച്ചു തുടങ്ങി ഇപ്പം എല്ലാവർക്കും എല്ലാം ഒരു ചെറിയ സ്റ്റുഡിയോ ഫ്ലോറുണ്ടെങ്കിൽ മിഡി കീബോർഡിൽ വായിക്കാൻ പറ്റും എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ സ്ഥാനത്തുനിന്ന് വീണ്ടും മാറിയിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ ഒരു ലാപ്ടോപ്പ് മാത്രം മതി നമുക്കൊരു മ്യൂസിക് ആൽബം പുറത്തിറക്കാൻ പറ്റും ഇതാണ് അവസ്ഥ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഞങ്ങൾ കണ്ടുമുട്ടിയെന്ന് വെച്ചാൽ എഴുത്തുകളിലൂടെയാണ് അഞ്ചുനെ എനിക്ക് പരിചയം പിന്നെ അഞ്ചു കായംകുളത്തുള്ള അപ്പൊ എന്റെ വീട് കൊട്ടാരക്കരയാണ് അപ്പൊ അഞ്ചും ഞാനും തമ്മില് ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ആ പുള്ളിയുടെ കെയർഫിലാണ് അഞ്ജുനെ പരിചയപ്പെടുന്നത് എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് അങ്ങനെയാണ് ഈ ചർച്ചകളൊക്കെ തുടങ്ങിയത് അപ്പം അപ്പോഴേക്കും കൊറോണ അങ്ങനെ കുറെ ഗ്യാപ്പ് വന്നു ഇന്ന് ഞങ്ങൾ നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ില് കൊച്ചിയിലേക്ക് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ കഥകൾ ചർച്ച ചെയ്യും ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആക്ച്വലി ചർച്ച ചെയ്തത് ഒരാളിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ എ ഐ വന്നത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടേ സിനിമകളും അബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഒരു ചെറിയ ഒന്ന് ഇരുപത് മിനിറ്റ് ഉള്ളത് ചെയ്യാനുള്ള ചെയ്യാനുള്ളതിൻ്റെ പുറയിൽ ഉള്ള പണികളിലാണിപ്പം ഈ ഞങ്ങൾ ഈ ചെയ്ത് കൊടുത്ത ഡയറക്ടേഴ്സ് എല്ലാം വേറെ വേറെ പുതിയ പുതിയ ഡയറക്ടേഴ്സിനെ റെഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അവർക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ ആ ഒരു കോക്കസിനകത്തുള്ള പുതിയ പുതിയ ആൾക്കാരെ വീണ്ടും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്കെ ആ വിളിക്കുന്നുണ്ടെന്നല്ല നല്ല ജോലികൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ ചാർജ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കുന്ന ആ അവതരിപ്പിച്ചില്ലേ അതെ അങ്ങനെയല്ല അതിന് ടൈം ഇപ്പം ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു സിനിമ നമ്മൾ മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെയാണ് വിശ്വല് ചെയ്യുന്നത് ഇതിന് ചിലപ്പം പത്ത് തൊട്ട് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം വരെ ഫുൾ ടൈം ഇരുന്ന് ചെയ്യേണ്ടി വരും നാലഞ്ച് മണിക്കൂർ ഉറങ്ങിയിട്ട് കാരണം ഓരോ പിക്ചേഴ്സ് തന്നെ പല രീതിയിലുള്ള പല ആംഗിളിലുള്ളത് എടുക്കണം അപ്പോൾ എത്ര ടൈം കൺസ്യൂം ചെയ്യുന്ന അതനുസരിച്ച് എന്നുവെച്ച് വലിയ എടുത്തപ്പൊങ്ങ ഒന്നും ില്ല ആ ഒരു ടൈം ഡ്യൂറേഷനും അവർക്ക് എന്തൊക്കെയാ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യത്തുള്ളൂ റൈറ്റേഴ്സിന് വരാം കാരണം ആ റൈറ്ററിന്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ എന്താണ് കഥ എന്താണെന്ന് പുള്ളിക്കല്ലേ ആദ്യം അറിയാമെന്ന് ഒരു റൈറ്ററല്ലേ ഒരു ഒരു കഥ ആദ്യം സൃഷ്ടിക്കുന്നത് പിന്നെ ആ റൈറ്റർ ഒരു ഡയറക്ടറുടെ അടുത്തല്ലോ ഡയറക്ടർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അവർ പ്രൊഡ്യൂസറേയും നടന്മാരെയൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ ആദ്യമേ ഈ ഡയറക്ടേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവർ രണ്ടുപേരോട് ചേർന്നാണല്ലോ സിനിമ ആദ്യമേ ജന്മം കൊടുക്കുന്നത് അപ്പോൾ അവരാണ് പിന്നീട് ഇതിന് ആരൊക്കെ വേണമെന്നുള്ളത് അതിൻ്റെ ഡ്രസ്സിങ് ഏതാണ് കോസ്റ്റ്യൂംസ് ഏതാണ് ലൊക്കേഷൻ ഏതാണ് പിന്നെ ആ ഡ ആ ആർട്ട് ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് അസിസ്റ്റൻസിന് എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം അവർക്കെല്ലാം ഇത് കാണുമ്പോൾ അതേ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു സിനിമ മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നമ്മളിത് ഫുള്ളാക്കി കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ വലിയ ഒരു പ്രയാസവും ഇല്ല ഇതെല്ലാം അവർക്ക് പിന്നെ വലിയ ഡിസ്കഷൻ്റെ ആവശ്യം വരത്തില്ല ഏറ്റവും കൂടുതൽ നടന്മാർക്ക് തന്നെ ഉപയോഗം വരുന്നത് കാരണം അവരോട് പത്ത് പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് മേടിച്ച് കഥ കേട്ട് പിന്നെ അവർ വീണ്ടും സമയം എടുത്ത് വായിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാനേജ് ജോസ് വായിക്കാൻ ഇതൊന്നും വേണ്ട മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് അവർക്ക് അവരുടെ മൊബൈലിനകത്ത് ഇത് കാണാൻ അവരെന്താണ് കാണിക്കാൻ പോന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പ്രയോജനം ചെയ്യും ചേച്ചി ചേച്ചി ചെയ്തല്ലോ ആളാണല്ലോ എന്തൊക്കെയാണ് ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട് ഒരു ആൽബം ഞങ്ങൾ സ്വയം ഡയറക്റ്റ് ചെയ്തായിരുന്നു അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ വെബ് സീരീസ് ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട് മൂവിയിലൊന്നും ആയിട്ടില്ല അത് നല്ലതിനകത്ത് ചെയ്യണോന്ന് ആഗ്രഹം ഓഡിഷൻ അങ്ങനെ ഒരെണ്ണത്തിൽ പോയി അവര് സെലക്ട് ചെയ്തായിരുന്നു പക്ഷെ അവിടുത്തെ ആ ഒരു സാഹചര്യം പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വേറെ ജോബ് കിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല ഗൾഫിൽ അപ്പം ഒരു സിനിമ അഭിനയിച്ച് അത്

ആ കണ്ടക്ട് ചെയ്യുന്നില്ല പിന്നെ ചില സ്കൂളുകളില്ല ഇപ്പം ഏടെ തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സ്കൂളില്ല പിന്നെ ഒരു സിനിമയുടെ ഓഡീഷന് ഞങ്ങളെ വിളിച്ചായിരുന്നു ആക്ടിങ് വർക്ക്ഷോപ്പ് എടുക്കാൻ അപ്പം ഞങ്ങൾ പഠിച്ചതൊക്കെ ഞങ്ങൾ വേറെ ആൾക്കാർക്ക് ഓൾറെഡി ഞാൻ ടീച്ചർ ആയിരുന്നല്ലോ പിന്നെ ഞങ്ങൾ രണ്ടു ഇവിടെ പോയി എടുത്തു കൊടുക്കും ഇപ്പോൾ മാർച്ച് ഇനി ഫസ്റ്റ് സെക്കൻഡിനും ഉണ്ട് ഒരു ക്ലാസ് ഒരു സ്കൂളിൽ വെക്കേഷൻ ക്ലാസ് ഉണ്ടല്ലോ സമ്മർ ക്ലാസ് മൺഡേയിലുണ്ട് ചേച്ചി ഇതല്ലാതെ വേറെ വേറെ പണ്ട് ആക്ടിവിറ്റി ഉണ്ടോ ഞങ്ങൾ പരിപാടി പരിപാടി ചെടിയുടെ ചെടി കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല ഗാർഡൻ എൻ്റെ അടുത്തുണ്ട് ആ പത്ത് മണി ചെടിയുടെ ഫസ്റ്റ് ഇരുന്നൂറ് കളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞാനായിരുന്നു പിന്നെ അടീനിയത്തിൻ്റെ പേഴ്സണൽ കളക്ഷൻ ഏറ്റവും കൂടുതൽ ടു തൗസൻഡ് തൊട്ടെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുണ്ട് ഇപ്പോൾ പിന്നെ ആരുടെയിലൊക്കെ കയ്യിലുണ്ടാകും പക്ഷെ എങ്കിലും ഏറ്റവും നല്ല പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അത് കവിത എഴുതുന്ന പെൻ പെൻഡ്രൈവിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നു നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള മൂവായിരം എഴുത്തുകാരെ വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിറ്റററി ബുക്ക് അവരുണ്ടാക്കിയായിരുന്നു അതിനകത്ത് എൻ്റെ കവിതകളും ഇത്തര പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഈ മലയാളത്തിലെ ഡയറക്ടർമാരില് അവരി ഉൾക്കൊള്ളുന്നുണ്ടോ ഈ മാറ്റത്തെ ഞാനൊന്ന് പറയട്ടെ ബിഗ് ബി എന്ന് പറഞ്ഞ മലയാള സിനിമ കേരളത്തിൽ റിലീസായ സമയത്ത് നമ്മളെല്ലാവരും വളരെ അതിശയത്തോടെ കണ്ടൊരു സിനിമയാണ് ബിഗ് ബിയിലെ മമ്മുക്കൻ്റെ ലുക്ക് അതിലെ ഗൺ ഫൈറ്റുകൾ ഇതെല്ലാം നമുക്ക് പുതുമേ അത് നമ്മൾ സ്വീകരിച്ചില്ലേ അപ്പം ട്രഡീഷണലായി ഇവിടെ ഒരു സിനിമ ഓടുന്ന സമയത്താണ് ബിഗ് ബി വന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ട്രഡീഷണൽ ആയിട്ട് കൈകൊണ്ട് വരച്ച് ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൈകൊണ്ട് വരച്ച് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നതിൽ നിന്നും എ ഐ വന്നതോടുകൂടി വരാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ അതായത് ഒരു നായക നടൻ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്തരത്തിലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യണം ഇതെല്ലാം നമുക്ക് എയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു സിനിമ പോലെ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം ഇപ്പോൾ സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ വരാൻ പോകുന്ന ഒരു ഡയറക്ടർ ചെറിയ ആളാണ് ചെറിയ പേനാണ് അതായത് പുതുമുഖമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തത് ആ വർക്ക് അത് കണ്ടു കഴിഞ്ഞപ്പം അയാളുടെ ടി വിയിലിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പോലും ഭയങ്കര സന്തോഷമായി കോൺഫിഡൻസ് ആയി ഓക്കെ എനിക്കിതും കൊണ്ട് നാളെ ഈ ഇന്ന നടന്നെടുത്ത് പോകാം ഓക്കെ എനിക്കിത് ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്നു എന്ന് പറയത്തക്ക തരത്തിലേക്ക് ആ ഒരു ടെക്നോളജി വളർന്നു എത്രത്തോളം പഴയ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിന് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ പുതുമുഖ ഡയറക്ടേഴ്സിനെല്ലാം തന്നെ ഏറ്റവും പുതിയ ടെക്നോളജി അവർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇന്നെല്ലാം ഒരു വിരൽ തുമ്പിലാണ് മൊബൈലിൻ്റെ തുമ്പിലാണ് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കും ഇതാ സർ ഇതാണ് എൻ്റെ കഥ നിങ്ങളിനി വലിയ ഇത്രയും വലിയ സ്ക്രിപ്റ്റ് വായിക്കേണ്ട കാര്യമില്ല സിനോപ്സിസ് മുഴുവൻ ഇരുന്ന് വായിക്കേണ്ട കാര്യമില്ല അതത്രയൊരു വോയ്സ് ഓവർ ഓവറായിട്ട് അതിനകത്ത് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ടെൻഷൻസ് ഒന്നും വേണ്ട ഇത് കാണാം ഇനി വരാൻ പോകുന്ന സിനിമ എങ്ങനെയായിരിക്കും എന്നത് കാണാൻ സാധിക്കും എനിക്ക് വലിയ വലിയ സന്തോഷം എന്താ വെച്ചാൽ എനിക്കൊരു പടം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ തന്നെ എനിക്ക് ഉണ്ടാക്കി മറ്റൊരാളെ കൊണ്ട് കാണിക്കാനും സാധിക്കുള്ളൂ തീർച്ചയായിട്ടും എന്താ കാര്യം വെച്ചാൽ വേറെ കൊണ്ടല്ല എനിക്ക് കുറച്ച് സഹായ മനസ്ഥത ഇത്തിരി കൂടിയുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എനിക്ക് എൻ്റെ സർക്കിളിലുള്ളവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും ചേട്ടൻ തർക്കുള്ളവർക്ക് ചെയ്യത്തുള്ളൂ നിങ്ങൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് പോലെ ഒരു സംവിധാനം ആരംഭിച്ചിട്ട് നിങ്ങൾ സിനിമയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു തലമുറ പഠിപ്പിച്ചൂടി ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇത് എന്തൊക്കെ മേഖലകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് എന്ന് അഡ്വെർടൈസ്മെന്റ് പിന്നെ മ്യൂസിക് ആൽബം അനിമേഷൻ മൂവീസ് എല്ലാത്തിനും ചെയ്യാം ഭരിക്കും കൊച്ചി കഥ നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ അതിന്റെ ഒരു സമ്മറി ഇങ്ങനെ എഴുതിയിട്ട് കൊടുത്താൽ മതി എനിക്ക് എന്താ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കഥ ഇതാണ് എനിക്ക് ഒരു വികാരമുണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് അല്ല പാവങ്ങളെ സഹായിക്കാനുള്ള ഒരെണ്ണം ഉണ്ട് ഒരു ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും ലൈൻ ഇട്ട് ഇട്ടെടുത്തിട്ട് നമ്മൾ ഇതിനെ ഇതിൻ്റെ ഒരു എൻലാർജ് ചെയ്ത ഒരു എന്താ പറയുന്നത് വിഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പോയം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കവിത ഇതൊക്കെ താന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെ <test> ും ചിന്തിക്കാതെ തന്നെ ഈ എന്നൊക്കെ പറഞ്ഞാത്മകത ഉണ്ടാവുന്നു സർഗാത്മകൾ ഞാൻ അതിനൊരു കാര്യം പറയാം ഹോളിവുഡിൽ വലിയൊരു സമരം നടന്നു തിരക്കഥാകൃത്തുക്കളെല്ലാം സമരം നടന്നു അതായത് ഞാനിപ്പോ പറയുകയാണ് രണ്ടുപേരെ കുത്തിക്കുന്നിട്ട് ജയിലിൽ പോകുന്ന നായകൻ പത്ത് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു അയാൾ വീണ്ടും പ്രതികാരം ചെയ്യുന്നു ഇങ്ങനെ ഇത്രയും മാത്രം പിന്നെ എന്താ പറയുക അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിനു ആദ്യം വരുന്ന ഇത്രയൊരു കഥയാണ് ആ കഥേനെ എടുത്തിട്ട് വീണ്ടും അഴിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതിന് തിരക്കഥ ആക്കി തന്നെ പറയാം ഫുള്ള് തിരക്കഥയായിട്ട് കിട്ടും സോ അത് അത് ശരിക്കും പറഞ്ഞ തിരക്കഥാകത്തിൽ ഉള്ള തൊഴിലാളയുന്ന കാര്യമല്ലേ അതിനെതിരെയാണ് അവരവിടെ സമരം വെച്ചത് പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് അതിനോട് അത്ര യോജിപ്പുള്ള ആളൊന്നുമല്ല നമ്മുടെ

ഞാനിതിന് പുറമില്ലിരുന്ന മൂന്ന് മണി നാല് വരെ ഇരിക്കും കാരണം ഓരോന്നും ഓരോന്നും വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പുതിയ ടെക്നോളജി ഇപ്പോൾ എത്രത്തോളം വെബ്സൈറ്റുകളിൽ പോയിട്ട് ഇതിന് പുതിയ പുതിയ അത് കണ്ടെത്താം ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും വാട്ട്സപ്പൊക്കെ അല്ലേ നോക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഏഴ് പുതിയ അപ്ഡേഷൻ അതിൽ വന്നാണ് മൊബൈലിനകത്ത് ആദ്യം നോക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ഖില് ചോദിച്ചല്ലോ ഈ ഇത് ഇനിയും ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് എത്ര നാൾ ആരൊക്കെ ആശ്രയിക്കുന്ന അത്രയും പേർക്കും ചെയ്യും കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്കത്രയും കൂടുതൽ ആ മേഖലയായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് വരും അതിപ്പോൾ വിഷൻസ് ആണെങ്കിലും അതിൽ എഴുതുന്ന ഐഡിയാസ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം ഡയറക്ടേഴ്സിനെ കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് അവരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ മുന്നിൽ വി ഐ പി ആയിട്ട് ആചരിക്കുന്നത് ആ സിനിമ ഇൻഡസ്ട്രിയിലാ ഇപ്പൊ ടെക്നീഷ്യൻ എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അവർ പറയുന്ന അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭിനയിക്കുന്നതിനെക്കാട്ടി നല്ലൊരു വില ഇപ്പൊ കിട്ടുന്നുണ്ട് അവരെ ചെറിയ ചെറിയ ഉദാഹരണം ഉദാഹരണം പറയാം പറയാം ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി പോയി പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ കൊണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോയതാണ് ഞാനൊരു ഒന്നോ രണ്ടോ മണിക്കൂർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല ഫുള്ള് തിരക്ക് പുള്ളി ഓടി നടക്കുന്നു അങ്ങനെ പക്ഷേ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം ഞങ്ങളെ വിളിച്ച് റൂമിൽ കൊണ്ട് ഇരുത്തി കോഫിയൊക്കെ തന്ന് ഒരു അരമുക്കാൽ മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ കഥ വിശദീകരിച്ച് തന്നിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത് ആ വിമർശനമാണ് ഞാൻ കേക്കും ഒക്കെ കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടെ അതായത് നമ്മളൊരു ടെക്നീഷ്യനായി മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സീറ്റ് വന്നു കിട്ടി നേരെ മറിച്ച് ഞാനൊരു അഭിനയമോഹി ചാൻസ് തണ്ടി ആയി നടന്നിരുന്നെങ്കിൽ നമുക്കത് കിട്ടത്തില്ല അപ്പോൾ അതൊരു വലിയ വ്യത്യാസം തന്നെയായിരുന്നു അതെനിക്ക് അങ്ങനെ സന്തോഷം തോന്നിയിരുന്നു അപ്പം നൂറ് ശതമാനം നൂറ് ശതമാനം കൊടുക്കും ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ കഴിവുള്ള ഒരു അഭിനയമോഹി ഞങ്ങളുടെ അടുത്ത് നിന്ന് നമ്മളെന്തായാലും നമ്മുടെ അടുത്ത് പ്രൊഫൈല് കാണിക്കുമല്ലോ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ആരാണെന്ന് പോലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവൻ അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ കൊടുത്തിരിക്കും ഇവർ ഈ പറഞ്ഞതും ഞാൻ ഞാനിവരുടെ ഫോണിൽ നിന്ന് കണ്ടതുമായ വിഷ്വലുകളൊക്കെ വെച്ചിട്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് അതായത് മലയാള സിനിമയുടെ തന്നെ ദക്ഷിണേന്ത്യ സിനിമയുടെ തന്നെ സീൻ മാറ്റാൻ പോകുന്ന രീതിയിലുള്ള ആളുകളാണ് ഇവർ ആ വരുന്ന ആളുകളിൽ എ ഉപയോഗിച്ചിട്ട് ഇവരുടെ തന്നെ സീൻ മാറുകയും മലയാള സിനിമയുടെയും സീൻ മാറുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം